നോയൽ ടെസർ സാരീസിൻ്റെ കളക്ഷൻ വേണ്ടതാണ് ദാഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോയൽ ടെസറിനകത്ത് പല്ലുവിൽ സീക്വൻസ് വീവ്, കെസിയ വീവിങ്ങിനകത്ത് പല്ലുവിനകത്ത് സീക്വൻസ് വീവിങ് വന്നിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വേഗം കളക്ഷൻസ് കാണാം. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ ഇന്ത്യൻ പോസ്റ്റിൽ അല്ലെങ്കിൽ DTDC വഴിയാണ് ഷിപ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ 10 ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് റിസീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9846199926 എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനിങ് ടീമും റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ 9846199927 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ സെയിം ഡേ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഡിസൈനേഴ്സിന് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും 24 hoursനുള്ളിൽ അവർ നിങ്ങളെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് നോയൽ ടെസർ ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് ഫാബ്രിക്കിൻ്റെ കളറിനേക്കാളും ഒരു ടോണും കൂടെ ലൈറ്റർ ആയിട്ടുള്ള കെസിയ വീവിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാൺസ് ഇച്ചിരിയും കൂടെ തിക്കായിട്ട് എടുക്കുന്നതാണ്. ഇത് ടെസറും കോട്ടണും കൂടെ, അതായത് മട്ക ഫിനിഷിംഗ് പോലെ വരുന്ന ടെസറും കോട്ടണും കൂടെ ഉള്ള വീവിംഗ് വന്നിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് വരുന്നത്. ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഫാബ്രിക്കാണ്. അത് കാരണം ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഒരു ലൂസ് ഇട്ട് തയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്വെറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പിഞ്ചി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇങ്ങനത്തെ ഫാബ്രിക്, നോയൽ ടെസറിൻ്റെ ഫാബ്രിക്. അപ്പോൾ അത് കാരണം നമ്മളത് എപ്പോഴും ഒരു ഇച്ചിരി ഒരു ലൂസ് ഇട്ട്, ബോഡി ഒരു ഇച്ചിരി ലൂസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് സാരി വന്നേക്കുന്നത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ത്രൂ ഔട്ട് ദി സാരി വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദി സാരിയിൽ ആ വീവിംഗ് ഡിസൈനാണ്, ഇടയ്ക്ക് തിക്കായിട്ടും പിന്നെ കുഞ്ഞ് ലൈൻസിലും വീവിംഗ് പാറ്റേണിലാണ് ത്രൂ ഔട്ട് ദി സാരി വന്നേക്കുന്നത്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഹൈലൈറ്റ് വന്നേക്കുന്നത് അതിൻ്റെ മുന്താണിയിലാണ്. മുന്താണിയിൽ സീക്വൻസ് വീവിംഗ് പാറ്റേണിലാണ് അതിൻ്റെ മുന്താണി ഫിനിഷ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച്നെസ് അതിൻ്റെ മുന്താണിയിലുണ്ട്. ബ്ലൗസ് വന്നേക്കുന്നത് മട്ക ഫിനിഷിങ്ങിലാണ്. മട്ക ഫിനിഷിങ്ങിലാണ് എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ ബ്ലൗസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ഒന്ന് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഒണിയൻ പിങ്ക് വിത്ത് മെറൂൺ, ഒരു ബർഗണ്ടി മെറൂൺ ഷെയ്ഡാണ് കാരണം ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ, എല്ലാ കളേഴ്സും നല്ല ഡിഫറെൻറ്റ് കളർ സ്റ്റോൺസ് ആണ്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ബേബി പിങ്ക് കളറാണ്. ബേബി പിങ്ക് കളറിൽ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് വീവിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദി സാരി. ടെസർ സാരീസ് എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരു ബാപ്റ്റിസം ആണെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻസ്, ഞാൻ ഈ ബാപ്റ്റിസവും ഹോളി കമ്മ്യൂണിയൊക്കെ പെട്ടെന്ന് വരുന്ന നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഫംഗ്ഷൻസ് അങ്ങനത്തെയാണ്. ഇപ്പോൾ ചോറൂണ് പോലത്തെ ഒരു ഫംഗ്ഷൻസ് നമ്മൾ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് സാരീസൊക്കെ ഭയങ്കര ക്ലാസ് ലുക്കാണ്. ഒരു പേൾ മാല പോലത്തെ ചെറിയൊരു മാലയൊക്കെ, അത് ഈവൻ ഗോൾഡും പേളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാലകളൊക്കെ ഇട്ടാലും നല്ല ഭംഗിയാണ്. സിമ്പിളായിട്ട് വെയർ ചെയ്യാം, നല്ല ഭംഗിയുള്ളതാണ്. അപ്പറിലും ലോവറിലും ഒരേ ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത്. മുന്താണി വന്നേക്കുന്നുണ്ട്, ഒരു പിങ്ക് പീച്ച് കളറിലാണ് എൻ്റെ മുന്താണി ഫിനിഷിങ്. മുന്താണിയിൽ ചെറുതായിട്ടൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഫ്ലാഷി ഇഷ്ടമല്ലാത്തവർക്ക് മുന്താണി പോർഷനിൽ ഇതായിട്ടിടാം. അതേ സെയിം കളറിലുള്ള മട്കയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ്. ഇപ്പോൾ കണ്ടോ, ഞാൻ 2 ലെയർ ഇട്ടാണ് പിടിച്ചേക്കുന്നത്. അടുക്കി കുത്താനാണെങ്കിലും പ്ലീറ്റ് ചെയ്താൽ കണ്ടോ, 2 ലെയർ ഇട്ടിട്ട് പോലും എൻ്റെ പ്ലീറ്റ്സ് വളരെ സിമ്പിളായിട്ട്. ഞാൻ അത്ര സാരി എക്സ്പേർട്ടൊന്നും അല്ല എങ്കിലും നമ്മൾ 2 ലെയർ പിടിച്ചാൽ പോലും പ്ലീറ്റ്സ് വന്ന് വീണേക്കുന്നുണ്ടോ. അപ്പോൾ വളരെ കംഫോർട്ടബിളായിട്ട് നമുക്ക് ഉടുക്കാവുന്ന സാരിയാണ്. അടുക്കി കുത്തിയെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള സാരിയാണ്. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ലൈലാക്ക്. പേർപ്പിളിൻ്റെ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ത്രൂ ഔട്ട് ദ സാരി. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ കളറ്. ടെസേഴ്സിൽ പൊതുവേ നമ്മൾ പ്ലെയിൻ സോഫ്റ്റ് ടെസറിനകത്ത് മാത്രമേ ഈ ഒരു ഷെയ്ഡ് കാണാറുള്ളൂ. ഇതിനകത്ത് ഞാനിപ്പം ഈ ഒരു കോമ്പിനേഷനകത്ത് വളരെ റെയറായിട്ടാണ് കാണുന്നത്. പല്ലു വന്നേക്കുന്ന ഡാർക്ക് വയലറ്റ് പേർപ്പിൾ കളറാണ്. ഇത് ബോഡിയിൽ ആ പേർപ്പിളിഷ് കളറും ബ്ലൗസും മുന്താണിയും വന്നേക്കുന്ന ഡാർക്കും ആണ്. അതിനകത്ത് വീവിംഗ് ഡിസൈൻസിലാണ് വന്നേക്കുന്നത്. ഗോൾഡൻ കളറിലെ സീക്വൻസ് ആണ് അതിനകത്ത് വീവിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ സീക്വൻസിൻ്റെ കളറ്. സീക്വൻസിൻ്റെ കളറ് ആ ഒരു ഗോൾഡൻ കളറിലുള്ളതാണ് എൻ്റെ സീക്വൻസ്. നല്ല ഭംഗിയാണ് എൻ്റെ ആ മുന്താണിയുടെ പോർഷനിൽ ഹൈലൈറ്റ് കാണാനായിട്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം കളറിൽ തന്നെ മട്ക ബ്ലൗസ് പീസാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ടീൽ ഗ്രീൻ കളറാണ്. ടീൽ ഗ്രീൻ കളറിൻ്റെ കൂടെ നല്ല പ്ലസൻ്റ് ലുക്കാട്ടോ ഈ സാരീസ് എല്ലാം.
അപ്പം ഇതാണ് ആ സാരിയുടെ ഇത്. അതിനകത്ത് ഒരു ടോണും കൂടെ, അതായത് നമ്മുടെ 0 to 100 എന്ന് പറയുന്ന പോലെയാണ് ഡൈഡ് ഇത് വരുന്നത്. അതിൻ്റെ അകത്ത് ടീൽ ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ടീൽ ഗ്രീൻ കളറിലാണ് അതിനകത്ത് ആ വൈറ്റിനകത്ത് യാൺസിൽ ഡൈ പിടിച്ചേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതാണ് എൻ്റെ മുന്താനിയുടെ പോർഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു ഇച്ചിരിയും കൂടെ ഗ്രീൻ കയറിയതാണ് എൻ്റെ മുന്താനിയുടെ പോർഷൻ. സീക്വൻസ് വീവിങ് തന്നെയാണ് എൻ്റെ മുന്താനിയിലും വന്നിട്ടുള്ളത്. സെയിം ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഇൻ മട്ക. ഇതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് പ്ലസൻറ്റ് യെല്ലോ. യു ആ സാരിയുടെ ഫോട്ടോ എടുത്തില്ല. സാരി തന്നാ നെക്സ്റ്റ് സാരി ഫസ്റ്റ്, ഇതിന് മുമ്പ് എടുത്തത് ടീൽ ഗ്രീൻ കളറായിരുന്നു. ടീൽ ഗ്രീൻ കളറിലെ സാരി ആണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് പ്ലസൻ്റ് ആയിട്ടുള്ള ഹൽദി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സാരി ആട്ടോ. യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെയിലായിട്ടുള്ള യെല്ലോ ആണ്. ആ യെല്ലോ ഷെയ്ഡിനകത്ത് വൈറ്റിനോട് അടുത്ത് നിൽക്കുന്ന പെയിലായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാണ്. നല്ല റിച്ച്നെസ് ആട്ടോ ഫേസിന്, മിററിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. മുന്താണി വന്നേക്കുന്നത് നല്ല മസ്റ്റേർഡ് കളർ ചേർന്നിട്ടുള്ള യെല്ലോ ഷെയ്ഡിനകത്താണ്. അതിനകത്ത് സീക്വൻസ് വർക്ക് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. മട്കയുടെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീച്ച് ടു റെഡ് കോമ്പിനേഷൻ ആണ്. പീച്ചാണ് സാരിയുടെ കളറ്, റെഡാണ് പല്ലുവിൻ്റെ കളറ്. ഓരോ സാരിയും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എന്നാൽ നമുക്ക് കാഷ്വലായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഒരു ചെറിയ ഫങ്ഷൻസിനൊക്കെ പോകുമ്പം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എൻ്റെ മുന്താണി വന്നിരിക്കുന്നത് കണ്ടോ, റെഡ് കളറിലെ പല്ലുവാണ്. റെഡ് ബ്ലൗസും റെഡ് കളർ പല്ലു. ഇതാണ് എൻ്റെ മുന്താണി, ഇതാണ് എൻ്റെ പല്ലു വന്നിരിക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നു. നെക്സ്റ്റ് ടീൽ ബ്ലൂ കളറാണ്. നമ്മൾ നേരത്തെ ടീൽ ഗ്രീൻ കണ്ടു, ഇതിപ്പോൾ ടീൽ ബ്ലൂ കളറാണ്. ഏറ്റവും പെയിലായിട്ടുള്ള ഷെയ്ഡിലാണ് അതിൻ്റെ ടീൽ ബ്ലൂ കളർ വന്നേക്കുന്നത്. ഫുൾ സാരി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. മുന്താണി ബ്ലൂ ഷെയ്ഡ്, അതും ഒരിച്ചിരിയും കൂടെ സ്കൈ ബ്ലൂവിനോട് അടുത്ത് നിൽക്കുന്ന ബ്ലൂ ആട്ടോ മുന്താണിയുടെ പോർഷൻ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ മുന്താണി ബ്ലൗസ് പീസ് ഫുൾ സാരി. നെക്സ്റ്റ് വന്നേക്കുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ ഷെയ്ഡ്, സ്കൈ ബ്ലൂ ഷെയ്ഡിനകത്തും അതേപോലെ 0 to 100 ഫോമിൽ തന്നെയാണ് വന്നേക്കുന്നത്. മുന്താണി വന്നേക്കുന്നത് ഇച്ചിരിയും കൂടെ ഇലക്ട്രിക്ക് ചേർന്നിട്ടുള്ള ബ്ലൂ ആണ്. നെക്സ്റ്റ് കളർ പിങ്ക് ആണ്. ബേബി പിങ്ക് ടു ഫ്യൂഷ്യ പിങ്ക്. ബേബി പിങ്ക് ആണ് സാരിയുടെ കളറ്, ഫ്യൂഷ്യ പിങ്ക് ആണ് ബ്ലൗസ് വിത്ത് സീക്വൻസ് ഫുൾ സാരി. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നോയൽ ടെസറിലെ വീവിങ് വന്നിട്ടുള്ള ഈ സാരീസിൻ്റെ കളക്ഷൻ നമ്മുടെ വെബ് പേജിൽ അവൈലബിൾ ആണ്. www.aham.store. താങ്ക് യു.